പപ്പീസ് എല്ലാരും കണ്ടു കാണുമല്ലോ. ഞാനും പപ്പയും കൂടി ബബിൾ മേക്കർ ഉണ്ടാക്കാൻ പോയാണ്. നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഒരു ബബിൾ മേക്കർ, അതായത് കുട്ടികളെല്ലാം കളിക്കുന്ന ബബിൾ ടോയ് എന്നൊക്കെ പറയും. നമ്മൾ പുറത്തെ കടകളിലെല്ലാം കണ്ടു കാണും പിള്ളേർ ഇത് വെച്ച് ഊതി ബബിൾസ് വരുത്തി കളിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് കഴിയും. അപ്പൊ അതിന് ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതിയാവുന്നതാണ്. നമുക്ക് അല്പം ഷാംപൂ വേണം, അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ഡിഷ് വാഷോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ എന്തെങ്കിലും വേണം നമുക്ക്. ഇതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് ഷാംപൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ഇനി നമുക്ക് അതിന്റെ നിർമ്മാണം ആരംഭിക്കാം. ഞാനൊരു കുപ്പിയിൽ ഈ ഷാംപൂ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് ഷാംപൂ ഞാൻ ഇതിനകത്തേക്ക് പൊട്ടിച്ചിടുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഏതെങ്കിലും ഒരെണ്ണം അല്പം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഷാംപൂവിൻ്റെ അത്രയൊക്കെ തന്നെ, ഷാംപൂവിൻ്റെ പകുതിയോളം മതിയാവും. നമ്മൾ ചേർത്ത് നോക്കിയതിന് ശേഷം തന്നെ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം കൂടിപ്പോകരുത്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്കധികം പതയാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് കൈകൊണ്ട് തൊട്ട് നോക്കാം, അതിന് അത് കട്ടി കൂടുതലുണ്ടോ ഇല്ലോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതൊന്ന് ഒന്ന് പയ്യെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, കൊമ്പള വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് മറ്റേ കോലുമിഠായിയുടെ ഒരു ചെറിയ കുഴലാണ്. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്ക്. അല്പം കട്ടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത് പത വരാത്ത രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അത് പത പെട്ടെന്ന് അത് മാറുകയുമില്ല. ഇനി നമുക്കിത് ഈ ബബിളിൻ്റെ കണ്ടെയ്നറിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പുറമേ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് ഇതുപോലെയുള്ളൊരു കമ്പി ഇതുപോലെ ഈ ഷേപ്പിലാക്കിയെടുത്താണെങ്കിൽ നമുക്കിതുപോലെ മുക്കി കുട്ടികൾക്ക് കളിക്കാവുന്നതാണ്. നല്ല സംഗതി, നല്ല സക്സസ് ആയിട്ടുണ്ട്, അടിപൊളി. കുട്ടികൾക്കപ്പോൾ ഇതുപോലെയൊക്കെ നോക്കി കളിക്കാനായിട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് കാര്യം അവർക്ക് വളരെ സന്തോഷമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്. ഒരു കാര്യം മറന്നു പോയി, ബെല്ലും കൂടി അമർത്തണേ.